സിംഹമല്ല കാട്ടിലെ ഏറ്റവും വേഗതയേറിയ ജീവി. അത് ചീറ്റപ്പുലിയാണ്. കാട്ടിലെ ഏറ്റവും വലിയ ജീവി ആനയാണ്. അതും സിംഹമല്ല. ഏറ്റവും ഉയരമുള്ള ജീവിയും സിംഹമല്ല. ഏറ്റവും ബുദ്ധിയുള്ള ജീവിയും സിംഹമല്ല. എന്നിട്ടും കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നത് സിംഹമാണ്. ഈ പറഞ്ഞ മറ്റ് ജീവികളെല്ലാം സിംഹത്തെ കാണുമ്പോൾ ഭയന്നോളും. എന്തുകൊണ്ട്? ആറ്റിറ്റ്യൂഡ്. സിംഹത്തിന്റെ മനസ്സിൽ താനാണ് ഏറ്റവും ശക്തനായ ജീവി. ഈ ഒരു ചിന്ത മാത്രം, സിംഹത്തിന്റെ മനോഭാവമാണ് അവനെ രാജാവാക്കുന്നത്. അത് തിരിഞ്ഞോടാൻ തയ്യാറല്ല. എത്ര ശക്തൻ തന്റെ മുമ്പിൽ വന്നാലും, എത്ര വലിയവൻ തന്റെ മുമ്പിൽ വന്നാലും സിംഹം തിരിഞ്ഞോടില്ല. നേരിടും. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അത് മാത്രമാണ് പിന്നെ അവന്റെ കണ്ണിൽ. ശരീരത്തെക്കാൾ ശക്തി അവന്റെ മനസ്സിനാണ്. That attitude to chase and never fear. സിംഹം നോക്കുന്നത് തന്റെ ശരീരത്തിലല്ല, തന്റെ ഉയരത്തിലല്ല, തന്റെ മുമ്പിലുള്ള സാഹചര്യങ്ങളിലല്ല, ലക്ഷ്യത്തിൽ മാത്രം. Just the target. റൊണാൾഡോയോട് ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, മെസ്സിയാണോ താങ്കളാണോ മികച്ച കളിക്കാരനെന്ന്. റൊണാൾഡോ പറയുന്ന ഉത്തരം, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരൻ ഞാനാണ്. എന്റെ കണ്ണിൽ, എന്റെ മനസ്സിൽ ഞാനാണ് ഏറ്റവും നല്ല കളിക്കാരൻ. ഐ എം ദ ബെസ്റ്റ്. ഇഫ് ഐ ഡോണ്ട് കീപ് ദിസ് ആറ്റിറ്റ്യൂഡ്, ഐ വിൽ നെവർ ബി ദ ബെസ്റ്റ്. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് മനോഭാവം. അതാണ് എല്ലാ വിജയങ്ങളും നിർണ്ണയിക്കുന്നത്. അവർ സിംഹങ്ങളെ പോലെയാണ്. സിംഹം ഇങ്ങനെ 10,000 പശുക്കൾ ഇങ്ങനെ മേഞ്ഞളക്കുന്ന സ്ഥലത്ത് സിംഹം വന്നിട്ട് ഒരു പശുവിനെ ലക്ഷ്യമിടും. എന്നിട്ട് ആ പശുവിന് നേരെ ഓടിക്കൊണ്ടിരിക്കും. ആ ഓടി വരുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ കുറുകു പാസ് ചെയ്യുന്നൊരു മൃഗം ഈ സിംഹത്തിന്റെ 10 അടി ദൂരത്തെത്തും. ആ മൃഗത്തെ സിംഹം അറ്റാക്ക് ചെയ്യില്ല. ചിലപ്പോൾ ഈ മൃഗത്തിന് നേരെ ഓടുന്ന കൂട്ടത്തിൽ ലക്ഷ്യം തെറ്റി വരുന്നൊരു പശു ചിലപ്പോൾ ഈ സിംഹത്തെ ഇടിച്ച് താഴെ ഇട്ടെന്നിരിക്കും. ആ ഇടിച്ച് താഴെ ഇടുന്ന ആ മൃഗത്തെ അത് തിന്നില്ല, വീണ്ടും അത് എഴുന്നേറ്റ് ഓട്ടം പിടിക്കും. എന്നിട്ട് ആ ലക്ഷ്യമിട്ട കാളെ മാത്രമേ തിന്നുള്ളൂ. ഒരിക്കലും സ്വയം വില കുറച്ച് കാണരുത്. നമ്മളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മളാണ് നമ്മുടെ വില തീരുമാനിക്കുന്നത്. നമ്മുടെ എതിരെ നിൽക്കുന്നവരല്ല, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളല്ല. ജസ്റ്റ് ബിലീവ്. The attitude to face the problems. പരന്തിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. കലിതുള്ളി മഴ പെയ്തുറങ്ങുമ്പോൾ മറ്റു പക്ഷികളെല്ലാം തിരിച്ച് കൂടുകളിൽ കയറും, സുരക്ഷിതമായ ഒരു സ്ഥലം തേടും. പക്ഷേ പരന്ത മേഘങ്ങൾക്ക് മുകളിൽ പറന്ന് ആ മഴയെ അതിജീവിക്കും. എല്ലാവർക്കും പ്രശ്നങ്ങളും തടസ്സങ്ങളും മുമ്പിലുണ്ട്. പക്ഷെ അതിനോടുള്ള മനോഭാവമാണ് വിജയികളെ സൃഷ്ടിക്കുന്നത്. Your attitude determines your altitude. How high we will go, how high we will fly, it's all about the attitude. The problem is not the problem is your attitude about the problem. Attitude will always define who we are in life. Stand up now and chase your dream now. Let nothing stop you.